അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏജൻസി ആപ്ലിക്കേഷനിൽ കഴിഞ്ഞു പോയ കാകൊല പരീക്ഷയിലും അരക്കൊല പരീക്ഷയിലൊക്കെ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളായ നിങ്ങളും പഠിക്കുന്ന നിങ്ങളൊക്കെ നമ്മുടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, പരീക്ഷണ സമയത്ത് കഴിഞ്ഞു പോയ പാഠങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ചുകൂടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷ അവസാനം പൊതുപരീക്ഷയിലെ അഞ്ചിലെയും ഏഴിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നാം ഈ ഒരു ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളിലേക്ക് എത്തിയത് മുതലേ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുകയും ഒരുപാട് കുട്ടികൾ ഇതിൽ അംഗമാവുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു തആല നിങ്ങൾ ചെയ്ത ഷെയറും അതുപോലെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചതിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു തആല നമുക്കൊക്കെ അത് വലിയൊരു മുതൽക്കൂട്ടായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ക്രാഷ് കോഴ്സിൽ ചേരാൻ വേണ്ടി നമ്മൾ ചെറിയൊരു തുക കണക്കാക്കിയിരുന്നു. അപ്പോൾ എജുസിയുടെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, എജുസി ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് 5 ഫോൾഡറുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പേയ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ എജുസിയിൽ കയറിയിട്ടുള്ള പൊതുപരീക്ഷൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫോൾഡർ കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് അക്കാഡമി. ആ അക്കാഡമിയിലൂടെയാണ് നിങ്ങൾ ഈ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത്. ഓക്കെ, ഇതിലുള്ള ഓരോ ഫോൾഡറുകളും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതുപോലെ തന്നെ പഠിക്കണം. എല്ലാവരും നന്നായി പഠിച്ചിട്ട് ടോപ്പ് പ്ലസ് നേടാനും അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നേടാനും ഇതിനൊക്കെ ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. പഠിക്കാൻ കുറച്ച് താല്പര്യക്കുറവോ അല്ലെങ്കിൽ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗം കൃത്യമായിട്ട് നോക്കണം. ഒരു ഗെയിം രൂപത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുഷിപ്പും ഇതിനുണ്ടാവില്ല. മാത്രമല്ല ചെറിയൊരു സമയം കൊണ്ട് വലിയ വലിയ പാഠങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാൻ കഴിയും. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുകയും വേണം. ഓക്കെ, എന്നാൽ ഓരോ ഫോൾഡറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സുകൾ കാണും. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾ പാഠത്തിൻ്റെ ഓരോ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാപ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷനുകൾ കാണാൻ പറ്റും. അതിലുള്ള 4 ഓപ്ഷനുകൾ, തുടക്കത്തിലുള്ള വീഡിയോ, നോട്ട്സ്, തെതിരി ഭാഗത്ത്, ചാപ്റ്റർ വൈസ് എക്സാം, ഈ 4 കാര്യങ്ങളും ചാപ്റ്റർ വൈസാണ്. ഓരോ ചാപ്റ്റർ വൈസ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ അങ്ങോട്ട് ഗെയിം, ഓൾഡ് QA PDF, ഓൾഡ് QA, ഓൾഡ് 1-word QA, ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചാപ്റ്റർ വൈസ് അല്ല, അത് എക്സാം വൈസ് ആണ്. എക്സാം വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാക്കൊല്ലം, അരക്കൊല്ലം, കൊല്ലം, ഇങ്ങനെ എക്സാം വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് എക്സാമിന് വേണ്ടി വളരെ ഉഷാറായിട്ട് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോ ഓപ്ഷൻസുകളും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ട് വരുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് വീഡിയോ ആണ്. വീഡിയോയിൽ പാഠം ഒരുപാട് വിശദീകരിച്ച് അരമണിക്കൂർ, 3/4 മണിക്കൂറുള്ള ക്ലാസ്സുകളല്ല, ഷോർട്ടായിട്ടുള്ള ഇതിലുള്ള വീഡിയോകൾ, ഷോർട്ട് ഷോർട്ടായിരിക്കും, ചെറിയ ചെറിയ രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആ പാഠം ക്യാച്ച് ആവാനാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ വീഡിയോൻ്റെ കൂടെ തന്നെ ചില ക്ലാസ് പാഠങ്ങളിൽ നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്സുകളും കേൾക്കാൻ പറ്റും. പിന്നീട് നമുക്കുള്ളത് നോട്ടാണ്. നോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അത് മലയാളത്തിൽ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നോട്ടായിട്ട് കൊടുക്കാനുള്ള കാരണം ഈ നോട്ട്സും അതുപോലെ തന്നെ തെതിരിഭാഗത്തും ചാപ്റ്റർ വൈസ് എക്സാമും മലയാളത്തിൽ കൊടുക്കാനുള്ള കാരണം ഇത് രക്ഷിതാക്കൾക്ക് കൂടി കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറബി മലയാളത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാവാം, എന്നാൽ മലയാളത്തിലാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോട്ട്സിൽ ഇതിൻ്റെ ചെറിയ നോട്ടുകളായിട്ട്, ചെറിയ ചെറിയ കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് അത് നോട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീടുള്ളത് തെതിരിഭാഗത്താണ്. തെതിരിഭാഗം എന്ന് പറയുമ്പോൾ പാഠത്തിൻ്റെ ബാക്കിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളില്ലേ, അത് കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കറിയില്ലേ, എന്തായാലും അറിയാൻ ഉറപ്പാണ്. അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അത് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചോദ്യം മാത്രമേ കാണാൻ കഴിയുള്ളൂ, പക്ഷേ അതിന് ഉത്തരം കാണാൻ നിങ്ങൾക്ക് അയമ്പ ടച്ച് ചെയ്താൽ മതി. എന്തിനാണ് അങ്ങനെ കൊടുത്തതല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ചോദ്യം ഉത്തരം ഒരുമിച്ച് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ ഉത്തരം കണ്ടുപോകും. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം കണ്ടുപോകും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ചോദ്യം ഉത്തരം ഓർത്തെടുക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദ്യം വായിക്കുക, ഉത്തരം ഓർത്തെടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉത്തരം ഓർത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേജ് മറിച്ച് നോക്കണ്ട, അവിടെ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉത്തരം കൂടി കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നീട് ചാപ്റ്റർ വൈസ് എക്സാമാണ്.
ഓരോ പാഠവും പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിലെ ഓരോ വരികളും പോലും നമ്മൾ ചോദ്യങ്ങളാക്കിയിട്ടുണ്ട്. എക്സാമിന് സാധാരണ വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുണ്ടായിരിക്കും, ചേരുമ്പോൾ ചേർത്ത് എഴുതാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ വിട്ടഭാഗം പൂരിപ്പിക്കാനായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ വരികളും നമ്മൾ ചോദ്യമാക്കി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് കളിച്ചിട്ട് ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. അതിൽ ഫുൾ മാർക്ക് നേടിയാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു, ഉറപ്പാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ചാപ്റ്റർ വൈസ് അല്ല, ഇനി എക്സാം വൈസ് ആയിട്ട് കാര്യങ്ങളാണ്. അതും കൂടി നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മോക്ക് ടെസ്റ്റ് കളിക്കുമ്പോൾ ഓരോ സമയത്ത് നിങ്ങൾ പത്തിച്ച് ചോദ്യങ്ങളെ കാണുള്ളൂ. അതിൻ്റെ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സമയവും നിങ്ങൾ ബാക്കടിച്ച് വീണ്ടും എടുക്കുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മാറി മാറി വരികയും ചെയ്യും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഗെയിം, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഗെയിമാണ്. ഗെയിം ചാപ്റ്റർ വൈസ് അല്ല, അത് എക്സാം വൈസ് ആണ്. ആ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാർട്ടറിലെ, ഹാഫ് ഇയർലി, ഫൈനലിൽ കാണാൻ പറ്റും. നിലവിൽ നമ്മൾ ഫൈനൽ ഭാഗത്താണ് നമ്മൾ ഓരോ ഭാഗവും കൂടുതൽ കളിച്ച് പഠിക്കേണ്ടത്. നമ്മൾ മോക്ക് ടെസ്റ്റ് കളിച്ച സമയത്ത് നമ്മൾക്ക് സ്കോറുകൾ കാണാൻ പറ്റില്ലേ, ഇവിടെയും സ്കോറുകൾ കാണാൻ പറ്റും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് തെറ്റിപ്പോയ ഉത്തരങ്ങൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് കണ്ടില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതെല്ലാം ചോദ്യങ്ങളാണ്, ഏതെല്ലാം ഉത്തരങ്ങളാണ് തെറ്റിപ്പോയതെന്നുള്ള കൃത്യമായി നിങ്ങൾ കാണാൻ പറ്റും. മാത്രമല്ല സ്കോറും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് അരക്കൊല്ല പരീക്ഷയ്ക്ക് പിക്കിൽ 10 പാഠം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 10 പാഠത്തിന് ടോട്ടൽ ചോദ്യങ്ങളെ വരാം. ചിലപ്പം 9ാമത്തെ പാഠത്തിനായിരിക്കും ചോദ്യം വരാം, 2ാമത്തെ ചോദ്യം 12ാമത്തെ പാഠത്തിനായിരിക്കും, അങ്ങനെ വേറെ വേറെ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല കോൺഫിഡൻറ്റോട് പോകാൻ പറ്റും. ഒരു പാഠത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷനില്ലാതെ ഉത്തരം പറയാൻ പറ്റും. പക്ഷേ 1-2 പാഠങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ച് പൂർണ്ണമായിട്ടും പോകുന്ന ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കളിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ഇത് നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനൊക്കെ തരും, ഈ പാഠം പഠിക്കണം, ഈ പാഠം പഠിക്കണമെന്ന്. എന്നാൽ ഇത് നിങ്ങൾ എല്ലാ ദിവസവും കളിക്കണം. എല്ലാ ദിവസവും കളിച്ച് കളിച്ച് ഉത്തരങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പാഠം പഠിച്ചില്ലെങ്കിൽ പോലും ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠം പഠിച്ചതുപോലെ തന്നെ കിട്ടുന്ന ഉറപ്പാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഓൾഡ് QA PDF. ഇവിടെ QA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വരാൻ പോകുന്ന പഴയ കാലങ്ങളിലെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്താൽ തന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് ഫൈനൽ എക്സാം എന്ന് കാണും. അവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഹാഫ് ഇയറിൽ ഫൈനലിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ചോദ്യ പേപ്പറും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ ഫ്രീ വെർഷനിൽ നമ്മൾ ഒരു ചോദ്യ പേപ്പർ എടുത്തുള്ളെങ്കിൽ ഇവിടെ 1-ൽ കൂടുതൽ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ പാറ്റേൺ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട്, ഏതൊരു രൂപത്തിൽ നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാക്കൊല്ല പരീക്ഷക്കും മരക്കൊല്ല പരീക്ഷക്കൊക്കെ വിട്ടഭാഗം പൂരിപ്പിക്കാനും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തതിനൊക്കെ 1 മാർക്ക് നമ്മൾ കിട്ടിയിട്ടുള്ളൂ അല്ലേ. എന്നാൽ ഫൈനൽ പരീക്ഷയ്ക്ക് അങ്ങനെയല്ല, 2-ോ 3-ോ മാർക്കുകൾക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഓൾഡ് QA എന്ന് കാണാം അല്ലേ. അതിൻ്റെ നേരത്തായ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ ഹദീസ് അതിൻ്റെ അർത്ഥം, ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ടും ഉത്തരങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മിക്സഡാണ്. ഒരു പാഠത്തു നിന്നാണ് ഒരു ചോദ്യമെങ്കിൽ അടുത്ത ചോദ്യം വേറെ ഏതെങ്കിലും പാഠത്തുനിന്നായിരിക്കും. പക്ഷെ അതും എക്സാം വൈസ് ആണ്. അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ബാറുകൾ അവിടെ ഉണ്ട്, അത് നിങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ഭാഗം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈനലാണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഫൈനൽ സെലക്ട് ചെയ്യാൻ അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ, അപ്പോൾ നന്നായിട്ട് പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് ഓൾഡ് 1 വേർഡ് ക്യൂ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമായ കാര്യമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരുപക്ഷെ നമുക്ക് ഓർമ്മിച്ച് വെക്കാം. എന്നാൽ 1 വേർഡ് ക്വസ്റ്റ്യൻ മിക്ക സമയത്ത് നമ്മൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കലാണെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഉദാഹരണത്തിന് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക, ചേരുമ്പിടി ചേർക്കുക, വിട്ടുഭാഗം പൂരിപ്പിക്കുക, അല്ലെങ്കിൽ 2-3 കോളങ്ങൾ തരും, എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്തുക, പല രൂപത്തിലാണ് വരിക. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ പഴയ കാലങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഫോൾഡറുകളും വളരെ വ്യത്യസ്തമാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ട്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ തെറ്റിപ്പോയാൽ ഏതൊക്കെ തെറ്റിപ്പോയി, എത്ര മാർക്ക് കിട്ടി, തെറ്റിപ്പോയ ചോദ്യം ഏതാണ്, ഉത്തരം ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അള്ളാഹു സുബ്ഹാനഹു നല്ല വിജയം നേടാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ. നല്ല മക്കളായിട്ട് നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ അഭിമാനമാകാൻ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഇജ്ജത്ത് കാക്കുന്ന മക്കളായി നമ്മൾ അള്ളാഹു തആല ഉയർത്തട്ടെ. ആമീൻ. പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നല്ല നിലയിൽ ആൻസർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ. ആമീൻ. ഇനി എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ്, ഓരോ ദിവസവും ഏത് പാഠമാണ് പഠിക്കേണ്ടത്, ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം മുതലല്ല, അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും വരുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ അന്ന് തന്നെ പഠിക്കുക, അത് നിങ്ങളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എജുസിയിലെ നിങ്ങൾക്കൊരു പ്രത്യേക നമ്പർ തരും, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൃത്യ ഒരു ടൈമിംഗ് തരും. എല്ലാ സമയത്തും ചോദിച്ചാൽ ഒരു പക്ഷേ ആക്റ്റീവ് ആവണമെന്നില്ല, ചില എല്ലാ നിങ്ങൾക്ക് പ്രത്യേക സമയം തരും, ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം വേഗത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകും. അത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പോൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാല്ലാ. അതുപോലെ തന്നെ ഈ ഒരു സംരംഭം തുടങ്ങിയതുപോലെ, ക്രാഷ് കോഴ്സ് തുടങ്ങിയതുപോലെ, രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വളരെ വിപുലമായൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ആ രീതിയിൽ, അതുപോലെ തന്നെ തെജ്വീദിൻ്റെ നിയമം അനുസരിച്ച് 4-5 ക്ലാസ്സുകളിലൊക്കെ തെജ്വീദ് പഠിക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് ഓതാൻ വേണ്ടി താല്പര്യം രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു. അതിൻ്റെയും അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിയിട്ട് പോലും ഉസ്താദ് ഖുർആൻ ഓതാൻ അറിയില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഖുർആൻ പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട മറ്റൊരു സംഗതിയാണ് അക്ഷരം അറിയില്ല ഉസ്താദ്, അതുകൂടി ഒന്ന് പഠിപ്പിക്കാൻ ഇൻഷാല്ലാ. ഒന്നാം ക്ലാസ്സിൽ ഒരു 6-7 രൂപത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ഗെയിമുകളിലൂടെയാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതും ഉടനെ തന്നെ നമ്മൾ തുടങ്ങും. കൂട്ടി എഴുതാൻ, വിട്ടുവിട്ട് എഴുതാൻ, അതുപോലെ തന്നെ ഒറ്റക്ഷരങ്ങളായിട്ട് എഴുതാൻ, കേട്ട് എഴുതാൻ, അക്ഷരങ്ങൾ മാത്രം കണ്ടെത്തി പഠിക്കാൻ, ഇങ്ങനെ പിക്ചറുകൾ നോക്കി പഠിക്കാൻ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒക്കെ ഗെയിമിംഗ് ആയിട്ട്, എന്തിനാ ഈ ഗെയിമായിട്ട് കളിപ്പിക്കണമെന്നല്ലേ, ഒന്ന് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അതാണ്, രണ്ട് സമയം ലാഭമാണ്, ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ ഒരു ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് അത്തരം സംരംഭങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അതുമായി സഹകരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഈ ഒരു ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പോസ്റ്റർ ഷെയർ ചെയ്ത പോലും അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ കാണിച്ച ആ ഒരു സന്തോഷകരമായ നിമിഷം നമ്മൾ എപ്പോഴും സ്മരിക്കുന്നതാണ്. നാഥൻ അതൊക്കെ നല്ലൊരു അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.